നമസ്കാരം. ജാനുവരി മാസഫലത്തിലേക്ക് ഏവർക്കും സ്വാഗതം. മേഡം രാശി. എല്ലാ മേഡം രാശിക്കാർക്കും അവരുടെ ജോലിസ്ഥലം, കർമ്മം, അധികാരികൾ എന്നിവയ്ക്ക് പ്രാധാന്യം ഏറുന്ന ഒരു മാസമാണ് ജാനുവരി മാസം. പലവിധ ഗ്രഹങ്ങൾ നിങ്ങളുടെ ജോലി, അധികാരികൾ, കർമ്മം എന്നിവ സൂചിപ്പിക്കുന്ന മകരം രാശിയെ ജാനുവരി മാസം വളരെ ശക്തമായി സ്വാധീനിക്കുന്നതാണ്. ജാനുവരി അവസാന ആഴ്ച ശനിയും ഈ മകരം രാശിയിലേക്ക് നീങ്ങുമ്പോൾ ജോലിസ്ഥലത്ത് ഇതുവരെ നിലനിന്നിരുന്ന ആ ഒരു സില്ലിയായിട്ടുള്ള അന്തരീക്ഷം മാറി സംഭവങ്ങൾക്ക് വളരെയധികം ചൂടുപിടിക്കുന്നതാണ്. പുതിയ ജോലികൾ, നീണ്ട കാലത്തേക്കുള്ള പുതിയ പ്രോജക്റ്റുകൾ, ജോലിസ്ഥലത്ത് പരിമിതികൾ ഏറെ അനുഭവപ്പെടാം. കാരണം ശനി പരിമിതികളുടെ ഗ്രഹമാണ്. നിങ്ങളുടെ അധികാരികൾ പുതിയ നിർദ്ദേശം പാലിക്കാനായിട്ട് നിങ്ങളെ ഫോഴ്സ് ചെയ്തു എന്നും വരാം. പുതിയ ജോലി അന്വേഷിക്കുന്നവർക്ക് അതിൽ പലവിധ തടസ്സങ്ങൾ ഉണ്ടായെന്നും വരാം. എങ്കിലും ലോങ് ടേം ജോലികളിൽ പ്രവേശിക്കാനുള്ള ഒരു നല്ല അവസരമാണ് ജാനുവരി മാസം ഉണ്ടാവുക. കമ്മ്യൂണിക്കേഷൻ, മീഡിയ എന്ന രംഗത്ത് പ്രവർത്തിക്കുന്നവർക്കും പലവിധ അവസരങ്ങൾ ഉണ്ടാകാനുള്ള അതിശക്തമായിട്ടുള്ള സാധ്യതകൾ ഈ മാസം നിലനിൽക്കുന്നു. അതുപോലെ തന്നെ ജോലിസ്ഥലത്ത് നിങ്ങളുടെ ഡെസിഗ്നേഷൻ മാറാനുള്ള ഒരു സാധ്യതയും ഈ മാസം ഉണ്ടാകുന്നതാണ്. ഈ മാസം നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് നിങ്ങളുടെ അധികാരികളുടെ ഉപദേശം അതേപോലെ തന്നെ പിന്തുടരാൻ വേണ്ടി ആയിരിക്കണം. പലവിധത്തിലുള്ള ചെലവുകളും ഈ മാസം വരാം. പെട്ടെന്നുള്ള ചെലവുകളും ഈ മാസം ഉണ്ടാകാം. നിങ്ങളുടെ ടാക്സ്, ഇൻഷുറൻസ്, PF എന്നിവയിൽ നിന്നുള്ള പല വിധ തിരുത്തലുകളും പ്രതീക്ഷിക്കുക. പുതിയ പാർട്ട് ടൈം ജോലിക്കുള്ള നിരവധി അവസരങ്ങൾ, ബിസിനസ് പങ്കാളി അല്ലെങ്കിൽ ജീവിത പങ്കാളിയുമായി ഈ പങ്കാളിത്തത്തെക്കുറിച്ചുള്ള അസുഖകരങ്ങളായ ചർച്ചകളും ജാനുവരി മാസത്തിന്റെ പ്രത്യേകതയായിരിക്കും. എങ്കിലും ശുക്രൻ ലോങ് ടേം ജോലികളെ സ്വാധീനിക്കുമ്പോൾ പുതിയ പ്രൊജക്റ്റുകളിൽ, ലോങ് ടേം പ്രൊജക്റ്റുകളിൽ ചെന്ന് ചേരാനുള്ള അവസരം, ഇടയ്ക്കിടെയുള്ള ധനലാഭം, ഇന്റർനാഷണൽ ഗ്രൂപ്പുകളുടെ കൂടെ ജോലി ചെയ്യാനുള്ള അവസരം, പുതിയ സുഹൃത്തുക്കളെ ലഭിക്കാനുള്ള അവസരം, കുട്ടികൾ, യൂത്ത് ഗ്രൂപ്പുകൾ എന്നിവരുടെ കൂടെ പ്രവർത്തിക്കാനുള്ള അവസരം, സോഷ്യൽ ഗ്യാദറിംഗ്, കലാപരിപാടികൾ എന്നിവയിൽ പങ്കെടുക്കാനുള്ള അവസരവും ഈ മാസം യഥേഷ്ടം ഉണ്ടാകുന്നതാണ്. ഈ മാസത്തിന്റെ അവസാനം പൂർണ്ണചന്ദ്രൻ നിങ്ങളുടെ കുടുംബജീവിതത്തിനെ സ്വാധീനിക്കുമ്പോൾ മുതിർന്ന സ്ത്രീകളുടെ ആരോഗ്യത്തിൽ കൂടുതൽ ശ്രദ്ധ വേണ്ടിവരുന്നതാണ്. വീടിനെക്കുറിച്ചുള്ള പല പദ്ധതികൾ, റിയൽ എസ്റ്റേറ്റ് ഡീലുകൾ, വീട്ടിൽ നിന്നുള്ള യാത്രകൾ, വീട് മോടിപിടിപ്പിക്കാനുള്ള അവസരങ്ങൾ, വീട്ടിലേക്ക് വേണ്ട പുതിയ ഉപകരണങ്ങൾ വാങ്ങാനുള്ള അവസരം, വീട്ടിൽ നിന്നുള്ള മാറ്റം, ബന്ധുജന സമാഗമം, കുടുംബയോഗങ്ങൾ, കുടുംബസ്വത്തിനെക്കുറിച്ചുള്ള ചർച്ച എന്നിവ എല്ലാം കൊണ്ട് വളരെയേറെ സംഭവ ബഹുലമാണ് ജാനുവരി മാസം. ഇടമം രാശി. പലവിധ കാരണങ്ങൾ കൊണ്ടും ജാനുവരി മാസം നിങ്ങൾക്ക് വളരെയധികം സങ്കീർണമാണ്. ഈ സങ്കീർണതകൾ കൂടുതലായി ഉണ്ടാകുക ഫോറിൻ കൊളാബറേഷൻസ്, ദൂരയാത്രകൾ, ഉപരിപഠനം, വ്യക്തിബന്ധങ്ങൾ, പ്രൊഫഷണൽ ബന്ധങ്ങൾ എന്നിവയിൽ നിന്നായിരിക്കും. ദൂരദേശത്ത് താമസിക്കുന്നവർക്ക് അവരുടെ ദൂരദേശ വാസകാലത്ത് പലവിധ തടസ്സങ്ങൾ ഈ മാസം ഏറ്റെടുക്കേണ്ടതായി വരും. ഈ മാസ അവസാനം ശനി മകരം രാശിയിലേക്ക് നീങ്ങുമ്പോൾ ദൂരദേശത്ത് താമസിക്കുന്നവർ നിയമപരമായിട്ടുള്ള യാതൊരു കോംപ്ലിക്കേഷനിലും ചെന്നുപെടാതിരിക്കാൻ നോക്കുക. അവരുടെ വിദേശവാസത്തിന് ഉള്ള ഡോക്യുമെൻറ്റുകൾ എല്ലാം കറക്റ്റാണെന്ന് ഉറപ്പുവരുത്തുക. ദൂരയാത്ര ചെയ്യേണ്ടവർ അവരുടെ യാത്രകൾക്ക് നിയമപരമായിട്ടുള്ള ഒരു അംഗീകാരം ഉണ്ടെന്ന് ഉറപ്പുവരുത്തേണ്ടതാണ്. പലവിധമായിട്ടുള്ള തെറ്റായിട്ടുള്ള ഇൻഫർമേഷൻ ഈ യാത്രകളിൽ നിങ്ങളെ വഴിതെറ്റിക്കാൻ സാധ്യതയുണ്ട്. ഉപരിപഠനം, സ്കിൽ ഡെവലപ്മെൻറ്റ് എന്നിവയ്ക്കും ഈ മാസം വളരെയേറെ സാധ്യതയുണ്ട്. പക്ഷെ ഇവയിലെല്ലാം തന്നെ അല്പം സങ്കീർണതകളും ഉണ്ടാകുന്നതാണ്. വിദ്യാർത്ഥികൾക്ക് കൂടുതൽ അധ്വാനം വേണ്ടിവരുന്നൊരു മാസമാണ് ജാനുവരി മാസം. എഴുത്ത്, മീഡിയ, ടീച്ചിങ്, പ്രീച്ചിങ്, കൗൺസിലിംഗ്, കമ്മ്യൂണിക്കേഷൻ, ജേർണലിസം എന്ന മേഖലയിൽ ജോലി ചെയ്യുന്നവർക്ക് നിരവധി അവസരങ്ങൾ ഈ മാസം വന്നു ചേരാം. അതുകൊണ്ട് ഈ ഡൊമൈനിൽ നിന്ന് ജോലി അന്വേഷിക്കുന്നവർ ഈ അവസരം വളരെയേറെ മെച്ചമായി ഉപയോഗിക്കേണ്ടതാണ്. ഗുരുക്കന്മാർ, ആത്മീയ മേഖലയിൽ ജോലി ചെയ്യുന്നവർ, ഡിപ്ലോമാറ്റുകൾ, രാഷ്ട്രീയത്തിൽ ജോലി ചെയ്യുന്നവർ, അഡ്മിനിസ്ട്രേഷനിൽ ജോലി ചെയ്യുന്നവർ, എയർലൈൻസ്, എയർ ടിക്കറ്റിംഗ്, വ്ളോഗേഴ്സ്, ബ്ലോഗേഴ്സ് എന്നിവർക്കെല്ലാം ഈ മാസം വളരെയേറെ അവസരങ്ങൾ വരുന്നതിനോടൊപ്പം അല്പം തടസ്സങ്ങളും ഉണ്ടാകാം. ദൂരയാത്രകൾ പലതും ആത്മീയ യാത്രകളായും മാറാവുന്നതാണ്. ഈ യാത്രകളിൽ അനാവശ്യമായിട്ടുള്ള കോംപ്ലിക്കേഷനുകൾ ഏറ്റെടുക്കാതിരിക്കാൻ ശ്രദ്ധിക്കേണ്ടതാണ്. ചൊവ്വ നിങ്ങളുടെ വ്യക്തി ബന്ധങ്ങളെയും പ്രൊഫഷണൽ ബന്ധങ്ങളെയും സ്വാധീനിക്കുമ്പോൾ പ്രൊഫഷണൽ രംഗത്ത് യാതൊരുവിധ തർക്കങ്ങളിലും ഏർപ്പെടാൻ പാടുള്ളതല്ല. ഈ തർക്കങ്ങൾ മിക്കതും നിങ്ങളുടെ ശ്രദ്ധയില്ലായ്മ കൊണ്ട് വരുന്ന സാഹചര്യമാണ്. നിങ്ങളുടെ അധികാരികൾ നിങ്ങളോട് എന്തു പറയുന്നു എന്ന് ശ്രദ്ധിച്ചു കേൾക്കേണ്ട ഒരു കടമ പലപ്പോഴും നിങ്ങൾ വിസ്മരിച്ചു പോകുന്നതുകൊണ്ട് പലതരത്തിലുള്ള കോംപ്ലിക്കേഷനുകൾ നിങ്ങളുടെ ജോലി, വ്യക്തിബന്ധങ്ങൾ, ഔദ്യോഗിക ബന്ധങ്ങൾ എന്നിവയിൽ നിന്നുണ്ടാകാം. സോഷ്യൽ മീഡിയ, സോഷ്യൽ ഡൊമൈൻ എന്നിവയിൽ നടത്തുന്ന
നിങ്ങളുടെ അഭിപ്രായ പ്രകടനങ്ങൾക്ക് അല്പം ലിമിറ്റ് വയ്ക്കേണ്ടതാണ്. എന്തുകൊണ്ടെന്നാൽ ചൊവ്വ യുദ്ധങ്ങളുടെ ഒരു ഗ്രഹമായതുകൊണ്ട് നിങ്ങൾ എവിടെയൊക്കെ എന്തൊക്കെ ചെന്ന് പറഞ്ഞാലും ആൾക്കാർ നിങ്ങൾക്ക് ഇഷ്ടപ്പെടാത്ത രീതിയിൽ തിരിച്ചു പറയുന്ന ഒരവസരമാണ് ഈ ജാനുവരി മാസം മുതൽ മുഴുവൻ ദൃശ്യമാകുക. അതുപോലെ തന്നെ ബന്ധങ്ങളുടെ മേൽ നിങ്ങളുടെ ആ ഡോമിനേഷൻ അല്പം കുറയ്ക്കേണ്ടതാണ്, അല്ലെങ്കിൽ നിങ്ങളുടെ വ്യക്തിബന്ധങ്ങളിൽ നിന്നുമുള്ള പലതരം വെല്ലുവിളികൾ ഉണ്ടാകാം. എന്നിരുന്നാലും ജോലിസ്ഥലത്ത് പലതരം നല്ല അനുഭവങ്ങൾ നിങ്ങളെ ഈ മാസം തേടി വന്നേക്കാം. അല്പം സ്ട്രെസ്ഡ് ആയിട്ട് ജോലി ചെയ്യുന്നവർക്ക് ആ സ്ട്രെസ്സിനെ ലഘൂകരിക്കാനുള്ള പല അനുഭവങ്ങളും ഈ മാസം ഉണ്ടാകുന്നതാണ്. പുതിയ ക്രിയേറ്റീവ് ജോലികൾ, ആർട്സ്, എൻ്റർടൈൻമെൻറ്റ് എന്നീ രംഗത്ത് പ്രവർത്തിക്കുന്നവർക്കുള്ള നിരവധി ജോലികൾ, അധികാരികളുമായിട്ട് അല്പം കൂടി സൗഹൃദപരമായി ഇടപെടാനുള്ള അന്തരീക്ഷം, പുതിയ ജോലിക്ക് വേണ്ടിയിട്ടുള്ള സാഹചര്യം, നിങ്ങളുടെ ജോലിയെ മറ്റുള്ളവർ അംഗീകരിക്കുന്ന അവസ്ഥ, ജോലിസ്ഥലത്ത് നിങ്ങളെ മറ്റുള്ളവർ സപ്പോർട്ട് ചെയ്യുന്ന അവസ്ഥ എന്നിവയെല്ലാം ഈ മാസം നിങ്ങളെ തേടിയെത്തുന്നതാണ്. മിഥുനം രാശി. സാമ്പത്തിക വിഷയങ്ങളാണ് ഈ മാസം നിങ്ങളെ കൂടുതൽ സ്വാധീനിക്കുക. സാമ്പത്തിക ക്രയവിക്രയങ്ങൾ, ലോണുകൾ, ടാക്സ്, PF, ഇൻഷുറൻസ് എന്ന വിഷയങ്ങൾ സൂചിപ്പിക്കുന്ന മകരം രാശിയെ പലവിധ ഗ്രഹങ്ങൾ ഈ മാസം വളരെ ശക്തമായി സ്വാധീനിക്കും. അതുകൂടാതെ ശനി ഈ മാസം അവസാനം തൻ്റെ 2.5 വർഷക്കാലത്തെ വാസത്തിന് വേണ്ടി മകരം രാശിയിലേക്ക് എത്തുമ്പോൾ സാമ്പത്തിക വിഷയങ്ങൾക്ക് ലോങ് ടേമായിട്ടുള്ള കാഠിന്യങ്ങളിലൂടെ കടന്നു പോകേണ്ടി വരും. അതിൻ്റെ തുടക്കമിടലാണ് ജാനുവരി മാസം ദൃശ്യമാകുക. അതുകൊണ്ട് ലോങ് ടേം ഫിനാൻഷ്യൽ പ്ലാനിങ്ങിൽ വളരെയേറെ ശ്രദ്ധിക്കേണ്ട ഒരു അവസ്ഥയാണ്. കോസ്റ്റ് കട്ടിംഗ് ഈ മാസം മുതൽ അടുത്ത 2.5 വർഷക്കാലം നിങ്ങൾ ചെയ്തേ മതിയാകൂ. അതുപോലെ തന്നെ പാർട്ട് ടൈം ജോലികൾക്ക് ഈ മാസം വളരെയേറെ പോസിബിലിറ്റീസ് ഉണ്ട്. അതുകൊണ്ട് പാർട്ട് ടൈം ജോലികൾക്ക് വേണ്ടി നിങ്ങൾ ശ്രമിക്കുക. ഈ പാർട്ട് ടൈം ജോലികൾ നിങ്ങളുടെ ആ സാമ്പത്തിക സ്ഥിതിയെ മെച്ചപ്പെടുത്താനായി വളരെ അധികം സഹായിക്കുന്നതാണ്. പങ്കാളിയോടുള്ള ചർച്ചകൾ കൂടുതലും സാമ്പത്തിക വിഷയങ്ങളെക്കുറിച്ച് തന്നെയുള്ളതായിരിക്കും. ബിസിനസ് പങ്കാളി, ജീവിത പങ്കാളി എന്നിവരോടുള്ള ആ ഒരു കത്തിക്കയറൽ ഈ മാസം വളരെയധികം ഉണ്ടായിരിക്കും. ഈ അവസ്ഥയെ കുറച്ചൊക്കെ കൺട്രോൾ ചെയ്തില്ലെങ്കിൽ ലോങ് ടേം ആയിട്ടുള്ള ബുദ്ധിമുട്ടുകളും ഈ ബന്ധങ്ങളിൽ നിന്ന് ഉണ്ടാകുന്നതാണ്. ടാക്സ്, PF, ഇൻഷുറൻസ് എന്നിവയിലുള്ള തിരുത്തലുകൾ ഈ മാസം വളരെയേറെ കൂടുതലായി ഉണ്ടാകും. പലവിധ ലോണുകൾ ലഭിക്കുക, നൽകുക എന്ന പലവിധ സാമ്പത്തിക അഡ്ജസ്റ്റ്മെൻറ്റുകളും ഈ മാസം ഉണ്ടാകുന്നതാണ്. സാമ്പത്തിക വിഷയങ്ങൾ നമ്മളെ ബാധിക്കുമ്പോൾ നാച്ചുറലായി നമുക്ക് വൈകാരികമായിട്ടുള്ള സമ്മർദ്ദങ്ങളും ഉണ്ടാകും. ഈ വൈകാരികമായിട്ടുള്ള സമ്മർദ്ദങ്ങൾ ഈ മാസം കൂടുതൽ ഉണ്ടാകും. കാരണം ചൊവ്വയും ബുദ്ധിമുട്ടുകളുടെ മേഖലയാണ് ഈ മാസം സ്വാധീനിക്കുക. ഈ ബുദ്ധിമുട്ടുകൾ കൂടുതലായും സാമ്പത്തിക വിഷയങ്ങളിൽ നിന്നും ജോലിയെക്കുറിച്ചും നിങ്ങളുടെ ആരോഗ്യത്തെക്കുറിച്ചും ഉള്ളതായിരിക്കും. അതുകൊണ്ട് തന്നെ ആരോഗ്യകാര്യത്തിൽ കൂടുതൽ ശ്രദ്ധ ആവശ്യമായി വരും. പുതിയ ആരോഗ്യക്രമം, പുതിയ ഡയറ്റ് എന്നിവയോടൊപ്പം നിങ്ങളുടെ സഹപ്രവർത്തകരിൽ നിന്നുള്ള സമ്മർദ്ദം അല്പം കൂടുതലാകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് അവർക്കൊപ്പം സഞ്ചരിക്കുവാനുള്ള ഒരു സ്ട്രെസ് നിങ്ങൾ എടുത്തേ മതിയാകും. ദൂരയാത്രകൾ, ദൂരദേശത്തു നിന്നുള്ള ജോലികൾ, ഉപരിപഠനം എന്നിവയിൽ നിന്ന് ശുഭകരമായ ഫലങ്ങളാണ് നിങ്ങളെ കാത്തിരിക്കുന്നത്. ഈ ശുഭകരങ്ങളായ ഫലങ്ങളുടെ ആ ഒരു എൻഡ് റിസൾട്ട് നിങ്ങളുടെ ജാതകത്തിൽ ശുക്രൻ്റെ സ്ഥാനം നോക്കിയാണ് കണ്ടുപിടിക്കുക. എന്നിരുന്നാലും ഉപരിപഠനം, ദൂരയാത്രകൾ, ആത്മീയാത്രകൾ എന്നിവ ഈ മാസം യഥേഷ്ടമായി നടക്കുന്നതാണ്. ആശയവിനിമയം, മീഡിയ, ജേർണലിസം, ടീച്ചിംഗ്, പ്രീച്ചിംഗ്, കൗൺസിലിംഗ്, കമ്മ്യൂണിക്കേഷൻ എന്നീ രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് നിരവധി അവസരങ്ങൾ ഉണ്ടാകാം. അതുകൊണ്ട് ഈ ഡൊമൈനിൽ ജോലി ചെയ്യുന്നവർ ഈ അവസരം, പുതിയ ജോലി, പുതിയ പ്രൊജക്റ്റ് എന്നിവ കണ്ടുപിടിക്കാൻ ശ്രമിക്കേണ്ടതാണ്. നിങ്ങളുടെ സംസാരം വളരെയേറെ ശ്രദ്ധിക്കേണ്ട ഒരു മാസമാണ് ജാനുവരി മാസം. കാരണം ഈ മാസം അവസാനം പൂർണ്ണചന്ദ്രൻ നിങ്ങളുടെ വാണി, വാക്ക്, നിങ്ങളുടെ കുടുംബം എന്നിവയെ സ്വാധീനിക്കുമ്പോൾ കുടുംബത്തിനുള്ളിൽ പുതിയ ചർച്ചകൾ നിങ്ങളുടെ ജീവിതത്തിനെക്കുറിച്ച്, നിങ്ങളുടെ സമ്പത്തിനെക്കുറിച്ച്, നിങ്ങളുടെ ബന്ധങ്ങളെക്കുറിച്ച് ഉണ്ടാകുന്നതാണ്. നിങ്ങളുടെ കുടുംബാംഗങ്ങളോട് കൂടുതൽ സംസാരിക്കാനുള്ള അവസരം, പഠനത്തിനെക്കുറിച്ച് കൂടുതൽ സീരിയസ് ആയി ചിന്തിക്കാനുള്ള അവസരം എന്നിവയെല്ലാം കൊണ്ട് ഈ മാസം നിങ്ങൾക്കെന്നല്ല എല്ലാവർക്കും തന്നെ സംഭവബഹുലമാണ്. പക്ഷേ നിങ്ങൾക്ക് കൂടുതൽ വെല്ലുവിളി സാമ്പത്തിക വിഷയങ്ങളിൽ നിന്നായിരിക്കും. അതുകൊണ്ട് സാമ്പത്തിക വിഷയങ്ങളിൽ അച്ചടക്കം പാലിക്കേണ്ടതാണ്. ഈ ഒരു മുന്നറിയിപ്പോടുകൂടി നിങ്ങൾക്ക് എല്ലാവർക്കും നല്ലൊരു ജാനുവരി മാസം ഉണ്ടാകട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു.